ഓച്ചിറ പരബ്രഹ്മക്ഷേത്ര ഭരണസംവിധാനം അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നതായി SNDP. ഭരണസംവിധാനത്തിൽ നിലനിൽക്കുന്ന സാമുദായിക സന്തുലനാവസ്ഥ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ നേരിടുമെന്ന് SNDP കരുനാഗപ്പള്ളി കായംകുളം യൂണിയൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഓച്ചിറ പരബ്രഹ്മക്ഷേത്ര ഭരണ സംവിധാനത്തിൽ പതിറ്റാണ്ടുകളായി നിലനിന്ന സാമുദായിക സന്തുലിതാവസ്ഥയെ അട്ടിമറിക്കാൻ ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇതിനെ ശക്തമായി നേരിടുമെന്നും SNDP യോഗം കായംകുളം കരുനാഗപ്പള്ളി യൂണിയനുകൾ സംയുക്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രത്തിൽ നിലവിലുള്ള ബൈലോയിൽ പോലും ഈഴവ വിഭാഗത്തിന് 40% പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ നിലവിലുള്ള ഭരണസമിതിയെ കാലാവധി കഴിഞ്ഞെന്ന പേരിൽ പിരിച്ചുവിട്ട ശേഷം ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരെ തെരഞ്ഞുപിടിച്ച് താൽക്കാലിക ഭരണം ഏൽപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇതിന് ഹൈക്കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്നത് ഗൗരവമായി കാണണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, ഓച്ചിറ ഭരണസമിതിയുടെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്. അതിനകത്ത് 40% ഈഴവ സമുദായവും 40% നായർ സമുദായവും 10% അരയ സമുദായം അതർ കാസ്റ്റുകളാണ് 10%. അങ്ങനെയാണ് കാലങ്ങളായി ഇവിടുത്തെ ഭരണം നടന്നു വരുന്നത്. പക്ഷേ അതിന് വിരുദ്ധമായി ചില തൽപര കക്ഷികൾ കോടതിയെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടുത്തെ രീതി ഇങ്ങനെയാണെന്ന് ബോധ്യപ്പെടുത്താതെ അങ്ങനെ ഒരു വിധി സമ്പാദിച്ചിട്ടുണ്ട്. അത് ജാതീയമായ സമവാക്യത്തിന് വിരുദ്ധമാണ്. അഡ്മിനിസ്ട്രേറ്റർ, അഡ്വക്കേറ്റ് കമ്മീഷണർ, റിസീവർ എന്നിവർ നിലവിൽ ഒരേ സമുദായത്തിൽപ്പെട്ടവരാണ്. ഇവരെ കൂടാതെ ഉപദേശക സമിതി എന്ന വ്യാജേന നിയമനം കാത്തുനിൽക്കുന്നവരും ഇവരുടെ തന്നെ സമുദായ അംഗങ്ങളാണെന്നത് ഗൂഢാലോചനയായി മാത്രമേ കണക്കാക്കാൻ കഴിയുകയുള്ളൂവെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്ര ബൈലോ ഭേദഗതി കോടതിയുടെ പരിഗണനയിലിരിക്കെ ക്ഷേത്ര പ്രാതിനിധ്യത്തിൽ നിന്ന് ഈഴവ വിഭാഗത്തെ ഒഴിവാക്കാനുള്ള ശ്രമം ആസൂത്രിതമാണെന്നും അവർ കുറ്റപ്പെടുത്തി. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. 2015 കേരള ഹൈക്കോടതി വിധിയുണ്ടായതാണ്. അതായത് ജനാധിപത്യ സംവിധാനമുള്ള ഓത്ര പരബ്രഹ്മ ക്ഷേത്രത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ പോസ്റ്റ് ചെയ്യുന്നത് ദീർഘകാലാടിസ്ഥാനത്തുള്ള ഭവിഷ്യത്തുകൾക്കുണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ ആ ക്ഷേത്രത്തിൽ പോസ്റ്റ് ചെയ്യുന്നത് ഉചിതമല്ലെന്നും കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇരിക്കെയാണ് 2022 കേരള ഹൈക്കോടതി വീണ്ടും നമ്മുടെ ഓത്ര പരബ്രഹ്മ ക്ഷേത്രത്തിലേക്കൊരു അഡ്മിനിസ്ട്രേറ്ററിനെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, 2010 ബൈലോ അമെൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് 2010 അഡ്വക്കേറ്റ് കമ്മീഷൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പണം എണ്ണി തിട്ടപ്പെടുത്തുക എന്നുള്ള ജോലിക്ക് വേണ്ടി മാത്രം വന്ന അയാൾക്ക് ഒരു മാസം ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കുന്ന 40,000 രൂപയാണ്. ഒരു പ്രാവശ്യം എണ്ണാൻ വേണ്ടി വരുമ്പോൾ സിറ്റിംഗ് ഫീസ് കൊടുക്കുന്ന 5,000 രൂപയാണ്. ഈ ഇനത്തിൽ ഇതിനകം തന്നെ ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിന്ന് ഏതാണ്ട് 50,00,000 രൂപയാണ് അഡ്വക്കേറ്റ് കമ്മീഷനോട് ചിലവാക്കിയിരിക്കുന്നത്. പിന്നീടാണ് 2020 ഈ അഡ്മിനിസ്ട്രേറ്ററായിട്ട് AV രാമകൃഷ്ണുള്ള, റിട്ടയേർഡ് ജസ്റ്റിസ് AV രാമകൃഷ്ണുള്ള ക്ഷേത്രത്തിൽ പോസ്റ്റ് ചെയ്തത്. ഈ രാമകൃഷ്ണനിലേക്ക് വേണ്ടി ക്ഷേത്ര ഭരണസമിതിയാണ് 100,000 രൂപ ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് ഒരു കെട്ടിടം വാടകയ്ക്ക് കൊടുത്തുകൊടുത്തേ. അദ്ദേഹത്തിൻ്റെ കാര്യാലയത്തിന് വേണ്ടി 10,000 രൂപ പ്രതിമാസം വാടകയ. ഇതാ ഇന്ന് വരെ ഒരു ദിവസം 1 മണിക്കൂർ പോലും ഈ ക്ഷേത്രത്തിൽ വന്നിട്ടില്ലാത്ത ആ അഡ്മിനിസ്ട്രേറ്റർ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുകയും ഒരു വിഭാഗത്തിലേക്ക് ഭരണത്തെ കേന്ദ്രീകരിക്കാനുള്ള ആസൂത്രണ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇവിടുത്തെ ക്ഷേത്രത്തിൽ ഒരു ദിവസം പോലും വന്നിട്ടില്ലാത്ത ഈ അഡ്മിനിസ്ട്രേറ്റർ ഇത്തവണ വൃശ്ചികോത്സവം നടത്തിയപ്പോഴേ ഏതാണ്ട് 6 കോടി രൂപയോളം വരവ് ചെലവുള്ള വൃശ്ചികോത്സവം നടത്തിയപ്പോഴേ അതിൻ്റെ കണക്ക് മാസങ്ങൾക്ക് ശേഷം എന്താ ഇതുവരെ പ്രസിദ്ധപ്പെടുത്താൻ ഈ അഡ്മിനിസ്ട്രേറ്ററിക്കോ അഡ്വക്കേറ്റ് കമ്മീഷനോ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇവരും തൽപര കക്ഷികളുമായിട്ട് ചേർന്നുകൊണ്ട് ഓത്ര പരബ്രഹ്മ ക്ഷേത്രത്തിൽ ഈ കഴിഞ്ഞ വൃശ്ചികോത്സവത്തിൽ 40,00,000 രൂപയുടെ സാമ്പത്തിക അപഹരണം നടന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് ദാ നാളിതുവരെ കണക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ലാത്തത്. കായംകുളം യൂണിയൻ പ്രസിഡന്റ് V ചന്ദ്രദാസ്, സെക്രട്ടറി P പ്രദീപ്ലാൽ, കൗൺസിലർ വിഷ്ണുപ്രസാദ്, കരുനാഗപ്പള്ളി യൂണിയൻ പ്രസിഡന്റ് K സുശീലൻ, സെക്രട്ടറി A സോമരാജൻ, ശാഖാ പ്രസിഡന്റ് ദിലീപ് കുറുങ്ങപ്പള്ളി, സെക്രട്ടറി ഉദയൻ ഉദയപുരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.